മലപ്പുറത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം നേതൃത്വത്തിന് തലവേദനയാകുന്നു. ലീഗ് കോട്ടകൾ പിടിക്കാൻ പകുതിയിലധികം സീറ്റിലും ഇത്തവണ പൊതു സ്വതന്ത്രരെ നിർത്താനാണ് തീരുമാനം. എന്നാൽ പ്രാദേശിക എതിർപ്പുകൾ മൂലം സ്വതന്ത്രരുടെ കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടില്ല. ലീഗിന്റെ ശക്തി കേന്ദ്രമായ ജില്ലയിൽ സ്വതന്ത്രരെ ഇറക്കി കരുത്തുകാട്ടാമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ പല മണ്ഡലങ്ങളിലും സ്വതന്ത്രർ പാർട്ടിയുമായി ചർച്ചയും പൂർത്തിയാക്കി. എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉയർന്ന പ്രാദേശിക എതിർപ്പുകളാണ് തലവേദനയുണ്ടാക്കുന്നത്. താനൂരിൽ വി അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് ഇതിൽ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കാനായത്. നിലമ്പൂർ, വള്ളിക്കുന്ന്, തിരൂർ, മംഗള എന്നിവിടങ്ങളിൽ പാർട്ടി ഘടകങ്ങളുടെ എതിർപ്പുയർന്നു. നിലമ്പൂരിൽ പി വി അൻവറോ തോമസ് മാത്യു എന്നതിൽ തർക്കം നിലനിൽക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ മണ്ഡലം കമ്മിറ്റിക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. വള്ളിക്കുന്നിൽ ലീഗ് വിമതനെ പരിഗണിക്കുന്നതിലും പാർട്ടി ഘടകം അതൃപ്തി അറിയിച്ചു. പ്രാദേശിക എതിർപ്പുകൾ ഉയർന്നത് ജില്ലാ നേതൃത്വവും സമ്മതിക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവില്ല, പക്ഷെ കൂട്ടായി പാർട്ടി ഒരു തീരുമാനത്തിലെത്തും. മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് നമ്മൾ സ്വതന്ത്രന്മാരെ കാണാറ്. സ്വതന്ത്രന് വേണ്ടിയുള്ള സ്വതന്ത്രനെ നമ്മൾ നിശ്ചയിക്കാറില്ല. ജില്ലയിലെ CPI സ്ഥാനാർത്ഥി ചർച്ചകളിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. തിരൂരങ്ങാടിയിൽ വ്യവസായിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ജില്ലാ കമ്മിറ്റിയുടെ നീക്കത്തിന് എതിർശബ്ദമുയർന്നിട്ടുണ്ട്. ഏറനാടും സ്വതന്ത്രനെ തേടിയുള്ള CPI ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. കോട്ടക്കൽ സീറ്റിൽ മത്സരിക്കുന്ന NCPയും ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് തേടുന്നത്. റിപ്പോർട്ടർ മലപ്പുറം.